ഫ്രണ്ട്സ് കാപ്പി മലയാള യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ പ്രിവ്യൂ വീഡിയോ കണ്ട പോലെ തന്നെ ഇപ്പോഴത്തേക്ക് ട്രെൻഡിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് കളർ ഗ്രേഡിംഗ് സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാൻ ശ്രമിക്കണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോലും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ എലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലേക്ക് എലൈറ്റ് മോഷനിൽ നമുക്ക് എങ്ങനെ ഫുൾ സ്ക്രീൻ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പ്ലസ് ബട്ടണിൽ ക്ലിക്ക്. ഈ റെസൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് 86:4:1920 ഇതെന്ന് വെച്ചാൽ ഫുൾ സ്ക്രീനാണ്, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു റെസൊല്യൂഷൻ ഇടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. നമുക്ക് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ ആദ്യമേ ആ വേണ്ട ആ ഒരു മ്യൂസിക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ മ്യൂസിക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് വേണ്ട ആ ആദ്യത്തെ ആ ഒരു LED എഫക്റ്റ് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യമേ തന്നെ ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ രണ്ടാമത് കിടക്കുന്ന ആ ഒരു സ്ക്വയർ എഫക്റ്റ് നമ്മളിവിടെ എടുക്കണം. എന്നിട്ട് ഇവിടെ മോർ ട്രാൻസ്ഫോമിംഗ് ഇപ്പോൾ മാർക്ക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം ഇത് സൂം ചെയ്യുക, അതായത് സ്ക്രീൻ അറ്റാച്ച്ഡായിട്ടിരിക്കുന്ന രീതിയിൽ സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് പോയിട്ട് കളർ ആൻഡ് ഫില്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എല്ലോ കൊടുക്കും. ഇവിടെ ലൈറ്റ് എല്ലോ ഉണ്ട്, അപ്പോൾ ആ ജസ്റ്റ് ലൈറ്റ് എല്ലോ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്തിട്ട് 89 ആണ് കിടക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് 100 ആക്കി കൊടുക്കുക. ഓക്കെ, 100 ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് അല്ലെങ്കിൽ നൈസ് എല്ലോ ഇവിടെ ആഡ് ആയിരിക്കുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് അതൊന്ന് ബാക്ക് പോയിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഷേപ്പ് ഇപ്പം ഏകദേശം 2 സെക്കൻഡ് ആണ്, അപ്പോൾ അത് 27 സെക്കൻഡ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇതിൻ്റെ എൻഡ് വരെ അത് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു LED എഫക്റ്റ് വന്നു, ഒരു കളർ ഗ്രേഡ് എഫക്റ്റ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ആഡ് ചെയ്ത ഷേപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഫസ്റ്റിൽ തന്നെ കാണാൻ നോക്കും ലൈറ്റ് ആൻഡ് സോറി കളർ ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്കുകയാണ്. ഓക്കെ, മാർക്ക് ചെയ്യുന്നിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഒരു കീ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റിൽ തന്നെ ഇപ്പം നിങ്ങൾ ലാസ്റ്റിലേക്ക് ആണെങ്കിൽ ഫസ്റ്റിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു കീ ആഡ് ചെയ്യുക. അപ്പം കീ ആനിമേഷനെ കുറിച്ചൊക്കെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കീ ആനിമേഷനൊക്കെ കൊടുക്കുന്ന ട്രിക്കൊക്കെ ഒന്ന് മനസ്സിലാകുന്നതാണ്. അപ്പം ഇവിടെ ഒരു നമ്മൾ ആദ്യമേ ഒരു കീ ആഡ് ചെയ്ത്, ഓക്കെ, നമ്മൾ ആദ്യമേ ഒരു കീ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിലും പോയിട്ട് ഒരു കീ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, കീ ആഡ് ചെയ്തിട്ട് മാക്സിമം, അതായത് താഴത്തെ മാക്സിമം 10 ആണ്, 10 ഇൻറ്റു ആണ് കിടക്കുന്നത്. അപ്പം മാക്സിമം 10 ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ 10 ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ നോക്കുമ്പോൾ ആ കളർ ഗ്രേഡിംഗ് എഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നു, LED കളർ ഗ്രേഡിംഗ് എഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, ഇനിയും നമുക്ക് ഇതിൽ റിലിക്സ് ഒക്കെ ആഡ് ചെയ്യാം. സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ന് ഈ ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ. ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സും ചോദിച്ചായിരുന്നു എങ്ങനെ ഈ ടെക്സ്റ്റ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ആ ടെക്സ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം, അതായത് ആ പാട്ടിൻ്റെ റിലിക്സ് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഏത് മ്യൂസിക്കാണ് സെലക്ട് ചെയ്യുന്നത്, ആ മ്യൂസിക്കിൻ്റെയൊക്കെ റിലിക്സ് നമ്മുടെ ക്രോമിലൊക്കെ അവൈലബിൾ ആണ്. അതായത് പാട്ടിൻ്റെ നെയിമും കൊടുത്ത് റിലിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഞാൻ ഏകദേശം ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കോപ്പി ചെയ്തെടുത്തു നിന്ന് സെലക്ട് ചെയ്യുവാണ്. ആ ഫസ്റ്റ് പാർട്ട് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഓരോ റിലിക്സ് ആയിട്ട് ജസ്റ്റ് കോപ്പി ചെയ്ത് എടുക്കുകയാണ്. അത് ഫസ്റ്റ് വരെ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് ചെയ്യുമ്പം ആ ഒരു റിലിക്സ് ഇവിടെ ആഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു റിലിക്സ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എവിടെ ഫോണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ മാർക്ക് എന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ വെക്കും ഇവിടെ ഇഷ്ടംപോലെ ഫോണ്ട് വെക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് നെറ്റ് കണക്ഷൻ ഒന്ന് നെറ്റ് ഓർ വൈഫൈ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇവിടെ സ്റ്റാർ അടിച്ചു കഴിഞ്ഞാൽ ആ ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ് എനിക്ക്. അതായത് കണ്ട് ഇവിടെ ആയിട്ട് വരുന്നത്, ഞാനിപ്പോൾ അത് സ്റ്റാർ അടിച്ചിട്ടുകൊണ്ടാണ് ഇത്ര ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ലെങ്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഞാനിപ്പം ഈ ഒരു റേഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമ്മുടെ കളർ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. നിങ്ങൾ എപ്പോഴും ബ്ലാക്ക് ആക്കി കൊടുക്കുക. അപ്പം നല്ല തെളിച്ചായിട്ട് കാണാൻ വേണ്ടിയാണ് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ
മോർ ട്രാൻസ്ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ സോറി മോർ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം ഇത് ലെങ്ത് ആക്കി കൊടുക്കുക. സ്ക്രീൻ ഫുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് ലെങ്ത് ആക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇപ്പം 2 സെക്കൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലെങ്ത് ആയിട്ട് ഇതിൻ്റെ എൻഡ് വരെ ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, എൻഡ് വരെ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഓരോ ബീറ്റൻസ് അതായത് ഓരോ റിലിക്സ് അനുസരിച്ച് ഇവിടുന്ന് ടേബിൾ കട്ട് ചെയ്തിടും. അപ്പോൾ നമ്മൾ മാർക്ക് എന്നെടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കട്ടായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ എല്ലാ പാർട്ടും ഒന്ന് ജസ്റ്റ് കട്ടാക്കി വിടുക. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം കട്ടാക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയും ആദ്യത്തെ ആ ഒരു നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഇവിടെ എഫക്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി എഫക്ട്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ടെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുത്തിട്ട് നമ്മൾ നേരെ താഴേക്ക് അതായത് നേരെ താഴേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യണം. സോറി, നേരെ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം ഇവിടെ ആൽഫ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് ആൽഫ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് -1000 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ മാക്സിമം 1000 ആണ്. ഓക്കെ, -1000 ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ നമുക്ക് കാണാം റാൻഡം ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് അനേബിൾ ആക്കിയിടും. ഓക്കെ, അതിൻ്റെ സീഡ്. ഓക്കെ, താഴത്തെ ഓരോ ഓപ്ഷൻ കണക്കും സീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു കീ ആഡ് ചെയ്യണം. ഓക്കെ, കീ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ എൻ്റെ ആദ്യത്തെ റിലിക്സിൻ്റെ ആ എൻഡ് ഭാഗത്ത് ഒരു കീ ആഡ് ചെയ്തിട്ട് മാക്സിമം സീഡ് കൂട്ടിയിടുക. അതായത് മാക്സിമം നമ്മൾ കൂട്ടിയിടുക. ഓക്കെ, മാക്സിമം 5 ആണ്. ഓക്കെ, 5 കൂട്ടിയിടുക. ഓക്കെ, ഇനി നേരെ എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമ്മളിവിടെയും ഫ്രണ്ട് ആക്കിയിട്ടിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു കീ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, കീ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിലും ഒരു കീ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, കീ ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് മാക്സിമം കൂട്ടി കൊടുക്കുക. അതായത് മാക്സിമം 100 ആണ്. ഓക്കെ, 100 കൂട്ടിയിടുക. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കാണാക്കും, സ്ക്രീനിങ്ങ് ഇപ്പം കാണാക്കും ആ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രിവ്യൂവിൽ കണ്ട പോലെ തന്നെ ഒരു എഫക്റ്റ് ഇവിടെ ആഡായിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പം ബാക്കിയുള്ളതിൻ്റെയൊക്കെ ടെസ്റ്റ് ഒന്ന് മാറ്റിയിടാം. എല്ലാത്തിനും ഒരേ ടെസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ നമുക്ക് എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനിലിട്ട് മൊത്തത്തിലെ ക്ലിയർ ചെയ്തിട്ട് നേരെ നമ്മൾ ബാക്ക് പോയി മറ്റേതിൽ നിന്ന് അടുത്ത റിലിക്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഓക്കെ, അടുത്ത റിലിക്സ് ഇവിടെ കോപ്പി ചെയ്യണം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നേരെ റിട്ടേൺ ബാക്ക് പോയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ അടുത്തതും നമ്മൾ ആദ്യം കൊടുത്ത ടെക്സ്റ്റ് ആയിരിക്കും കിടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നേരെ എല്ലാം റീഫ്രെയർ അടിച്ചിട്ട് നേരെ ടെക്സ്റ്റിൽ പോയിട്ട് അടുത്ത റിലിക്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അതുപോലെ എല്ലാ ടെക്സ്റ്റ് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ എല്ലാം ജസ്റ്റ് ഒന്നും കൊടുത്തിട്ട് എളുപ്പം വരാം. അപ്പോൾ സോങ്ങിൻ്റെ എല്ലാം ടെക്സ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ മാത്രമുള്ള ഈ ഒരു ടെക്സ്റ്റിനൊരു എഫക്റ്റ് വന്നിരിക്കുന്നത്. അപ്പം ബാക്കി എല്ലാത്തിനും ആ ഒരു എഫക്റ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി അതിൽ പോയി പിന്നെയും അങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇനി അത് ഇങ്ങനെ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എഫക്റ്റ് ഓപ്ഷന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ്സ് കൊടുക്കണം. ഓക്കെ, കോപ്പി എഫക്റ്റ്സ് കൊടുത്തപ്പം കോപ്പി ആയിട്ട് നോക്കി ഇനി അടുത്ത ലെയറിൽ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഫക്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് പേസ്റ്റ് ഇടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പം ആ ഒരു റിലിക്സിലും പേസ്റ്റ് ഇടും. ഓക്കെ, അടുത്തതിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം അതേപോലെ മുമ്പ് ചെയ്ത പോലെ ക്രിയേറ്റ് ചെയ്യുക, ഒന്നും കൂടെ അതിലൊന്ന് ആഡ് ചെയ്യുക, എഫക്റ്റ് ഓപ്ഷൻ എടുക്കുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പം അതേപോലെ എല്ലാത്തിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം പരിപാടിയെല്ലാം സെറ്റ് ആയിരുന്നു. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് എല്ലാത്തിലും ലാസ്റ്റ് വരെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലെ തന്നെ അതായത് ആ ഒരു ബീറ്റ് എഫക്റ്റ് വരുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് എഫക്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം ദൈവടായിട്ടാണ് ദൈവടായിട്ടാണ് ആ ഒരു ബീറ്റ് എഫക്റ്റ് വരുന്നത്. അപ്പം നിങ്ങൾ പ്രിവ്യൂവിലും അല്ല, ഇപ്പം ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ ഫ്ലാഷ് എഫക്റ്റ് നമുക്ക് ഇനിയും ഇവിടേക്ക് ഒന്ന് കൊണ്ടു നോക്കാം. ഓക്കെ, അതേപോലെ ഫ്ലാഷ് എഫക്റ്റ് ഇവിടേക്ക് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഈ ഒരു പോർഷനാണ് നമുക്ക് ആ ഫ്ലാഷ് എഫക്റ്റ് വരേണ്ടത്. ഓക്കെ, എവിടെയാണോ വരേണ്ടത് നിങ്ങൾ
ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, ഈ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഷേപ്പിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് ചെയ്യുക, ഷേപ്പ് എടുക്കുക. എന്നിട്ട് മൂവർ ട്രാൻസ്ഫോമിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലാക്കി കൊടുക്കുക. അതായത് സ്ക്രീൻ ഫുള്ളിൽ കവർ ചെയ്യുന്ന രീതിയിലാക്കി കൊടുത്തിട്ട് കളർ ആൻഡ് ഫില്ല് എന്ന ഓപ്ഷനിൽ കയറിയിട്ട് ഞങ്ങൾ ബ്ലാക്ക് സെലക്ട് ചെയ്യും. ഓക്കെ, ബ്ലാക്ക് സെലക്ട് ചെയ്യുമ്പം ഫുള്ളിൽ ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ എടുത്ത ഷേപ്പ് ഏറ്റവും എൻഡ് വരെ ഒന്ന് കൊടുക്കുക. ഓക്കെ, എൻഡ് വരെ കൊടുത്തിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട് ഓപ്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ആഡ് എഫക്റ്റ് പോയിട്ട് ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ ഫസ്റ്റിലെ കാണാം ബ്ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുത്തിട്ട് ഫ്രീക്വൻസി മാക്സിമം നിങ്ങളുടെ രീതിയിൽ, ഇപ്പം എത്രത്തോളം ഫ്രീക്വൻസി കൂടുന്നു അത്രത്തോളം നിങ്ങളുടെ ആ ഒരു ഫ്ലാഷ് എഫക്റ്റ് കൂടുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കാണാൻ നോക്കും, ഞാനിപ്പം ഏകദേശം ഫുൾ ഫ്രീക്വൻസി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടിയിടുമ്പോൾ ഒരുപാട് ഫ്ലാഷ് എഫക്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം, നല്ല രീതിയിൽ ഫ്ലാഷ് എഫക്റ്റ് ഇവിടെ വർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവ് രീതിയിൽ അനുസരിച്ച് നിങ്ങൾ ഫ്ലാഷ് എഫക്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഏകദേശം വീഡിയോ എല്ലാം സെറ്റ്, ഏകദേശം എല്ലാം ഫുള്ളിൽ കവർ ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ നമ്മളിപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കളർ ഗ്രേഡിങ് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ സേവ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേപോലെ ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.